संगीत में अमर संलाभ में, संगीत में अमर संलाभ में, मणिनु विन्निंदे वरदान में, वेदनये पोलुं वेदांतमाकुन्न नादानुसंधान कैवल्य में, संगीत में अमर संलाभ में। సినిమా అతపతిచి అతపతిచి వల్లాది అయ్యి అతపతికి ఇనిమ జనరేషన్ సినిమా అని പറഞ്ഞിട്ട് നട പേരിട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഒരിക്കലും അത് നല്ല സിനിമയാവുന്നില്ല, നല്ല സിനിമയായിട്ട് ജനങ്ങളെ പ്രീണിപ്പിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. വ്യാകരണത്തിൻ്റെ കുറവുണ്ടതിൽ രണ്ടാമതായിട്ട് എടുത്തിട്ടുള്ളതിൽ ഞാൻ വായന എടുത്തിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞു, എത്രയോ 30 കൊല്ലം കഴിഞ്ഞിട്ട് വന്നതാണ് ആ പടം. ഹൃദയത്തിൽ തട്ടുന്നില്ല. ഷോർട്ട് എടുത്ത് വെച്ചു, ഒരാൾ ഒരാളെ അടിക്കുന്നു തോന്നുന്നു, ആ അടിച്ചു എന്നും അവനെ അടി കിട്ടിയിട്ട് അവൻ വേദനിച്ചു എന്നും ഓഡിയൻസിന് തോന്നണം. ഷോർട്ട് ഇങ്ങനെ കാണിക്കുന്നത് മാതിരി താല്പര്യം സിനിമയുടെ വലിയൊരു തിയറിയാണ് അത്. ചില സിനിമകൾ അട്ടിപ്പൊട്ടിട്ട് നോക്കാം, നമ്മൾ ആരാ സിനിമ കാണുന്നവരൊക്കെ പറഞ്ഞു പോകും. ആ വിധത്തിൽ എടുക്കണം, അതാണ് മോഹൻ പറഞ്ഞത്. ഫിലിം മേക്കിംഗ് വേണം, സ്ക്രിപ്റ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകം ആ കാര്യത്തിൽ വളരെ ഇന്ന് ആരും അത് നോക്കുന്നില്ല, പഠിക്കുന്നില്ല. അതിനുണ്ട് പുസ്തകങ്ങൾ, കവിത എഴുതാൻ പുസ്തകങ്ങൾ വേണം, അതിൻ്റെ വൃത്തം പഠിക്കണം, അതിൻ്റെ അലങ്കാരം പഠിക്കണം. അപ്പോൾ അത് പഠിക്കാത്തവരാണ് ഇന്ന് സിനിമ ചെയ്യുന്നത്. എന്നിട്ട് അതിന് ന്യൂ ജനറേഷൻ സിനിമ എന്നൊരു പേര് കിട്ടും. അതുകൊണ്ട് എന്തെങ്കിലും കാണിക്കാൻ അബദ്ധം വന്നാലും അത് ആ ന്യൂ ജനറേഷൻ സിനിമയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് അവർ നിൽക്കുകയാണ് ഇപ്പോഴും. അത് ശരിയല്ല. സിനിമ മാത്രമല്ല, സിനിമ ഗാനം മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയവും നമ്മളുടെ വൈദ്യ സമ്പ്രദായവും നമ്മളുടെ പത്ര സംവിധാനം ഇതിനെല്ലാം അധപ്പതനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പത്രങ്ങൾ ഇതിനൊക്കെ അധപ്പതനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അധപ്പതനത്തിനൊക്കെ ഒരു അടിവര ഇടാം. ആ അടിവര വരരുത്, അത് താണു എന്ന് പറയാം. എന്നാൽ അടിവര ഇടാൻ സാധിക്കാതെ കിടക്കുന്നൊരു സാധനമാണ് സിനിമ, മലയാള സിനിമ. അത് എത്രമാത്രമാണോ അർപ്പതിച്ചതെന്ന് ഒരാൾക്കും പറയാൻ വയ്യാത്ത അത്രമാത്രമാണ് അർപ്പതിച്ചു. അതുപോലെ തന്നെ സിനിമയും ചലച്ചിത്ര ഗാനങ്ങളും മലയാളത്തിൽ പച്ചമാങ്ങ 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 എന്നാണ് മലയാളം. ആ പച്ച എന്നുള്ള വാക്ക് ആ താളത്തിൽ ഒതുങ്ങില്ല, അപ്പം അതുകൊണ്ട് പച്ചമാങ്ങ എന്നാക്കി. ഇത്ര വലിയ കഷ്ടമല്ലേ, അങ്ങനെ എന്തെല്ലാം അബദ്ധങ്ങളൊക്കെയാണ്. അത് സിനിമക്കാർ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയായിരിക്കാം, എങ്ങനെ ഒരു 51%, പക്ഷെ 49% അങ്ങനെയല്ല. വളരെ തനിത്തങ്കമായിട്ടുള്ള മനുഷ്യന്മാർ സിനിമയിലുണ്ട്. സിനിമാ രംഗത്ത് ധാരാളം സ്നേഹമുണ്ടല്ലോ, സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതുണ്ടല്ലോ. ഇവിടെ എന്നാ കല്യാണം കഴിച്ചത് പൂട്ടുന്നില്ലേ? അത് ജീവിതത്തിൽ സിനിമയിൽ യാതൊരു ബന്ധുവില്ലാത്തവരും പ്രേമിച്ചിട്ട് പൊട്ടുന്നില്ലേ? അപ്പം അത് രണ്ടും ഒരേ കോല് വെച്ചിട്ട് അളക്കാൻ പറ്റില്ല. അത് ഞാൻ വിമർശിച്ചത് ഞാനൊന്നുകൂടെ ആവർത്തിച്ച് പറയാം. അപ്പം പലതരം ചുട്ടമ്മായി, മരുമകനെ വീട്ടിൽ വീടിച്ചമ്മായി,
എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, പഴയ പാട്ടാണ്. ആ പാട്ട് തിരിച്ചു കിട്ടിയില്ല. എന്നിട്ട് അമ്മായി വെച്ചത് മരുമാനുക്ക, അമ്മായി വെച്ചത് മരുമാനുക്ക എന്നുള്ള പാട്ടാക്കിയിട്ട് മാറ്റി. എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നത്? എനിക്ക് ശരിയല്ല, ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒറിജിനാലിറ്റി എന്ന് വിട്ടൊരു സാധനം ഇല്ലെങ്കിൽ കവിത അത്യന്താപേക്ഷിതമാണെന്ന് തോന്നിയിട്ടില്ല. കാരണം ഞാൻ തന്നെ എടുത്ത നീലത്തിയാവും താമരയിൽ ഗാനങ്ങളില്ല, സോക്കോൾഡ് ഗാനങ്ങളില്ല. ഞാനതിൽ ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. ആ നാട്ടിൻപുറത്ത് ഒരു വലിയ ഭാഗവതൻ ഉണ്ടായിരുന്നു. ആ ഭാഗവതൻ മരിച്ചുപോയി. മരിച്ചു പോയിട്ടും അയാളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാം എന്നുള്ള തോന്നുന്നുള്ള വിധത്തിലുള്ള ചില പാട്ടുകൾ, ചില പാട്ടുകളില്ല, വെറും ഹമ്മി. അങ്ങനെയാണ് നീലത്താമരയിൽ ഞാൻ പാട്ടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ജീവിതത്തിൽ പാട്ടില്ലേ? കുട്ടി പാടും, ഞാനും പാടും. ഞാൻ പാടുന്നത് ബാത്റൂമിൽ വെച്ചിട്ടായിരിക്കാം, എന്തായാലും അത് എൻ്റെ പാട്ടാണ്. അങ്ങനെ ഈ ക്യാമറമാനൊന്നും ആവും ഒന്ന് മൂളും. ഈ മൂളിച്ചെടുത്തിട്ട് മനോഹരമായ പാട്ടാക്കിയിട്ട് കേൾപ്പിക്കും കൂടെ ചെയ്താൽ അത് കൂടുതൽ ഇമ്പാക്റ്റ് സിനിമയിൽ ഉണ്ടാവില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് സർഗം മുതലായിട്ടുള്ള പടത്തിൽ അതാണ്, അതിൻ്റെ തെളിവാണത്. ആ പടം മൂളി തന്നെ കാരണം പാട്ടുകളെ കൊണ്ടാണെന്നും വരെ പറയുന്നവരുണ്ട്. ഭാഷ തമിഴായാലും ഹിന്ദി ആയാലും മലയാളമായാലും ആ ഭാഷ പഠിക്കാതെയാണ് അതിൽ പാട്ടെഴുതുന്നത്. അത് പാട്ടെഴുതാൻ വേറെ ഒന്നും വേണ്ട, കുറച്ച് ബിംഗ്ലിങ്സ് മാത്രം മതി എന്ന് വിചാരിക്കുന്നവരുടെ ലോകമാണത്. ഓരവും തീരവും ഒക്കെ ഒന്നു തന്നെ, കടലിൻ്റെ ഓരം പിന്നെ തീരം എന്ന് പറഞ്ഞത് ഒന്നു തന്നെയല്ലേ. കടലോരം എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കടൽ തീരം എന്ന് പറഞ്ഞാൽ മതി, മറ്റത് പറഞ്ഞിട്ട് ശരിയല്ലല്ലോ. ജാതവേദൻ വേദം, ജാതവേദം എന്ന് വെച്ചാൽ വേദത്തിൽ നിന്നുണ്ടായത്, ജനിച്ചതെന്നർത്ഥം. അഗ്നി എന്നുള്ള അർത്ഥത്തിലാണ് ജാതവേദ എന്ന് കാളിദാസൻ ഉപയോഗിച്ചിട്ടുണ്ട്, അഗ്നി എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ജാതവേദ അഗ്നി എന്ന് പിന്നെ പറയണോ? അത് തെറ്റാണെന്ന് പോലും അറിഞ്ഞാത്തേണ് അയാൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഒരു നമ്പൂരിയാണ് എഴുതിയിട്ടുള്ളത് ജാതവേദാഗ്നി എന്ന്. എന്താ യൂസഫലി അങ്ങനെ എഴുതിയത്, എന്താ എങ്ങനെ എഴുതിയതെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. എങ്ങനെ ഭാസ്കരന്മാർക്ക് അങ്ങനെ എഴുതി, എന്തെങ്ങനെ എഴുതി, അങ്ങനെ ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഈ ചോദ്യം സിനിമയിലാണ്. സിനിമയിലാ കഥാപാത്രം ഞാൻ തന്നെ എത്ര പ്രേമഗാനങ്ങൾ എഴുതി. ഇനി ഒരു പ്രേമത്തെ കുറിച്ചിട്ട് ഒരു സത്യം ഞാൻ എഴുതേണ്ടി വരികയാണെങ്കിൽ ഞാനെന്താ എഴുതുക? എവിടുന്ന് എങ്ങനെ ഒരു നോവലിറ്റി കൂടുതൽ കിട്ടാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചുഴിഞ്ഞ് ചിന്തിക്കാറുണ്ടാവുക. അപ്പോൾ നോവലിറ്റിയാണ് സന്ദർഭത്തേക്കാൾ മികച്ച് നിൽക്കുന്നത് എൻ്റെ ഒരു എഴുത്തുകാരന്. ഒരു പ്രൊഡ്യൂസർക്ക് അതാവില്ല, ഒരു മ്യൂസിക് ഡയറക്ടർക്ക് അതാവില്ല, ഒരു ഡയറക്ടർക്ക് അതാവില്ല. ഒരു നല്ല ട്യൂണും നല്ല ലിറിക്കും എളുക്കുള്ള പാട്ട് അങ്ങനെ നശിപ്പിക്കണമെങ്കിലും നല്ലതല്ലാത്തൊരു ചിത്രീകരണം ഉണ്ടായാലും മതി. ആ ഒന്ന്, രണ്ട് അതിൻ്റെ കോണ്ടക്സ്. ഒരു കോണ്ടക്സ് ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് തറച്ച മാതിരി ഇരിക്കുന്ന ഒരു പാട്ട് ഒരു സിനിമയിൽ വരികയാണെങ്കിൽ അതിൻ്റെ പിക്ചറൈസേഷൻ നന്നായാൽ പോലും ജനങ്ങൾ ഇഷ്ടപ്പെടില്ല. ഇത് ഇതെല്ലാം കൂടി ചോദിച്ചിരുന്നെങ്കിൽ ഒന്നിച്ചു വരണമെങ്കിൽ പ്രതിഭാധനനായ സംവിധായകനായിരിക്കണം. അയാളാണെങ്കിൽ അവിടെ പടം വേണ്ട, ആ പാട്ട് വേണ്ട എന്ന് തീരുമാനിക്കാം. ആ തീരുമാനിച്ചുകൊണ്ടാണ് ആ
തീരുമാനമാണ് ആ സിനിമയെ മുന്തിയ തീരുമയാക്കുന്നത്. ഞാൻ ഒരു ഭംഗിവാക്ക് പറയുകയാണെങ്കിൽ എനിക്ക് പ്രയാസമൊന്നുമല്ല, ഞാനൊരു കവിയാണ്, 19 കൊല്ലം ജീവിച്ചിരുന്ന് പാട്ടെഴുതിയ ആളാണ്. അനവധി ആൾക്കാരുടെ കവികൾ കിട്ടാവുന്നത് എല്ലാം എടുത്ത് വായിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് വിഷമില്ലാതെ പറയാമായിരിക്കും, പക്ഷെ സത്യത്തിൽ എനിക്ക് വിഷമാണ്. കാരണം ഈ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വരുമ്പോൾ ഒരേ കാര്യത്തിൽ ഒരേ രൂപത്തിൽ വരുന്ന ഏറ്റവും വിഷമം പിടിച്ച സാധനം പ്രേമമാണ്. ആദ്യകാലത്താണ് വെച്ചെങ്കിൽ അത്ര വിഷമല്ല, പക്ഷെ പിന്നീട് പിന്നെ വന്നു. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് അയാൾക്ക് വൗച്ചർ എഴുതി ഒപ്പിട്ട് കൊടുത്തു, കാശ് വാങ്ങിച്ചു വെച്ചു. ആ ഇനിയൊന്ന് വിശ്രമിച്ചൊക്കെ എടുക്കുമ്പോൾ ഇതാ ഫോൺ വന്നു, ഇതാ എൻ്റെ ഒരു പാട്ടുണ്ട്, ഒന്ന് എഴുതിത്തരണം. അതെന്താ പ്രേമം, അതും പ്രേമം. അപ്പോൾ ഈ പ്രേമത്തിന് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് എൻ്റെ കാര്യം എല്ലാവരും തരുന്നത് ഞാൻ. ആ കഥാപാത്രത്തിന് പ്രേമമുണ്ട്, അത് ആ കഥാപാത്രമാണ് സിനിമയിൽ പാടുന്നത്, അതിന് വേണ്ടിയിട്ട് ഞാൻ പാടണം. എൻ്റെ ജീവനെ എടുത്ത് മാറ്റി അയാളുടെ ജീവനത്തിന് എഴുതി വെക്കണം ആ കഥാപാത്രത്തിന്. അങ്ങനെ നാലേത് ശരിയാവുള്ളൂ. ഗാനരചനയിലേക്ക് ഞാൻ കടന്നു വരാനുള്ള കാരണം, ചെറുപ്പം മുതലേ എൻ്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചുപോയി, എൻ്റെ ഉമ്മ നന്നായിട്ട് മാപ്പിള പാട്ടുകൾ പാടും. അത് അമ്മിഞ്ഞപ്പാൽ തൊട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു സംഘടന, ഒരു ഒരു താളബോധം എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ട്, ചെറുപ്പത്തിൽ. അപ്പോൾ ഞാൻ കൈക്കൊട്ടിയിട്ട് താളം പിടിക്കും ഉമ്മ പാടുമ്പോൾ എന്ന് ഉമ്മ പറയാറുണ്ട്. കാരണം എന്താണ് താളം എന്ന് മനസ്സിലായിട്ടല്ല, എത്ര വിധത്തിൽ താളമുണ്ടെന്ന് മനസ്സിലായിട്ട്, അതൊക്കെ പിന്നീട് ഞാൻ ശാസ്ത്രീയമായിട്ട് പഠിച്ചു വരുമ്പോഴും അതെനിക്ക് വലിയ സഹായമായി. ആ മാപ്പിളപ്പാട്ടുകളാണ് എന്നെ കൊണ്ട് കുറച്ച് ഗാനങ്ങൾ എഴുതി. സിനിമ ഞാൻ കാണാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങി. ഈ പാട്ട് എഴുതാന്ന് വെച്ചാൽ എഴുതി വെക്കലില്ല, മനസ്സുകൊണ്ട് പാടും, മനസ്സുകൊണ്ട് കെട്ടിയുണ്ടാക്കും. അത് കേട്ടവരൊക്കെ ചിലരൊക്കെ വളരെ നല്ലതാണെന്ന് പറയും. എൻ്റെ ഉമ്മാക്കും വളരെ ഇഷ്ടമായി, ഞാനൊരു ഗാനരചിതാവായി എന്ന് പറയാം. പക്ഷേ അതിൽ കൂടുതൽ ഭംഗി വന്നത് ഈ ശാരീരമാഷ ക്ലാസ്സിൽ ഇരുന്നിട്ട് സംസ്കൃതം ശരിക്ക് പഠിച്ചതിന് ശേഷം ഞാൻ 9 മലയാള ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്കൃതത്തിൽ ഗാനങ്ങൾ എഴുതി. അതും എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ്. ഇത് ഇന്ത്യയിലെ മറ്റൊരു കവി ചെയ്തിട്ടില്ല. ഇപ്പോൾ ഹിന്ദിയിലുണ്ട്, തമിഴിലുണ്ട്, കർണാടകത്തിലുണ്ട്, ഇവരൊക്കെ സിനിമയിലുണ്ട്. അതിലൊക്കെ ചില കുറച്ച് ഭാഗങ്ങൾ മാത്രം, ചില ഇത് മാത്രം, പഴയ സംസ്കൃതത്തിലുള്ള ചില ക്യാപ്ഷൻസ് മാത്രം വരും, അത്രയേ ഉള്ളൂ. ഞാനതല്ല ചെയ്തത്, ഞാൻ ശരിക്കും സംസ്കൃതത്തിൽ തന്നെ പാട്ട് എഴുതി. ഒരു പല്ലവി, ആ പല്ലവി കഴിഞ്ഞിട്ട് രണ്ട് പല്ലവി, അത് കഴിഞ്ഞിട്ട് ചരണം, ആ വിധത്തിൽ തന്നെ അങ്ങനെ എഴുതി ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചത് അത് വലിയൊരു നേട്ടമായിട്ട് എനിക്ക് പിന്നീട് തോന്നി. പിന്നെ എൻ്റെ സുഹൃത്തുക്കളിൽ പലരും ഇത് താനല്ലാതെ ഇന്ത്യയിൽ മറ്റൊരു കവിയും സംസ്കൃതത്തിൽ പാട്ടെഴുതിയിട്ടില്ല. സംസ്കൃതത്തിൽ ഒരു വരിയോ രണ്ട് വരിയോ ഒറ്റ എഴുതിയിട്ടുണ്ടാവും. ഒരു പാട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക എന്നുള്ളത് ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ആദ്യം തന്നെ എഴുതി തുടങ്ങിയത് മാതൃഭൂമിയിലാണ്. അതേ സമയത്ത് ജയ കേരളം എന്ന് പറഞ്ഞിട്ടൊരു പത്രം മദ്രാസിൽ നിന്ന് വരാറുണ്ട്. അതിൽ രാമു കൈരട്ടു എഴുതാറുണ്ട്. രാമു കൈരട്ട് നല്ല കവികൾ എഴുതിയിരുന്നു ആ കാലത്ത്. പിന്നീട് അദ്ദേഹം നിർത്തിക്കളഞ്ഞു, എന്താ കാര്യം എന്ന് എനിക്കറിഞ്ഞുകൂട. ഇത് അപ്പം ഞങ്ങൾ പിന്നീട് കണ്ടുമുട്ടിയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ കവിതയെക്കുറിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് ഞങ്ങൾ വിമർശനാത്മകമായിട്ട് സംസാരിക്കും. അതിൽ വലിയ സന്തോഷം. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു അടുത്തു. അങ്ങനെ അതിനോട്ട് നോക്കുമ്പോഴാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ ഡയറക്ടറായത്. ഡയറക്ടറായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ എൻ്റെ പടം നിലക്കുവരിന് ശേഷം മൂട് പടം
എന്ന പടം തുടങ്ങാൻ തുടങ്ങി ഉണ്ടാക്കുമ്പോൾ അതിലെ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് പി ഭാസ്കറിനാണ്, മുഴുവടത്തിലെ എല്ലാ പാട്ടുകളും. പക്ഷെ എന്നെ ആയിട്ടുള്ള അടുപ്പം കൊണ്ടും ഞാൻ ഈ പാട്ടുകൾ എഴുതുന്നതും കവിതകൾ എഴുതുന്നതും അറിഞ്ഞതെന്ന് നോക്കുമ്പോൾ രാമുക്കാരിയായിട്ട് എന്നെ വന്നൊരു സിനിമ കണ്ടു പറഞ്ഞു. അപ്പം അന്ന് സിനിമ ഒറ്റ സ്ട്രെച്ചിലെടുക്കുന്നില്ല, കുറേ വൈകി, ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് അത് ഒരു പടം എടുത്ത് തീരുക. അപ്പോൾ ഈ മൂടുപടം എടുത്ത് തീർന്നിട്ടില്ല, അതിലൊരു പാട്ടിനുള്ള സിറ്റുവേഷൻ കൂടി ഉണ്ട്, ആ പാട്ട് താൻ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, എനിക്കെന്തോ പാട്ട് എന്നുള്ളത് പുത്തിരി അല്ലെങ്കിലും സിനിമാ പാട്ട് പുത്തിരിയായി. അപ്പോൾ എനിക്ക് ഒന്ന്, രണ്ടാമത്തത് പിന്നെ ഭാസ്കരമാഷ അഞ്ചാറ് പാട്ട് അതിൽ എഴുതി കഴിഞ്ഞതാണല്ലോ, അപ്പോൾ ആ പാട്ടുകളൊക്കെ ഒന്ന് പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭാസ്കരമാഷയെ കണ്ട് അനുവാദം വിഭാഗിച്ചിട്ടാണ് വന്നിട്ട്, നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾ പാട്ടെഴുതു. അങ്ങനെ ഞാൻ എഴുതി. മൈലാഞ്ചി തോപ്പിലുമായി നിൽക്കുന്ന മൊഞ്ചത്തി മൈക്കണ്ണാൽ കൽബില്ലാമിട്ട് കത്തിച്ച വമ്പത്തി, അങ്ങനൊരു പാട്ടെഴുതി. ആ പാട്ടന്ന് വളരെ ഹിറ്റായി. അതാണ് 63-ൽ ആണ് അവർ റിലീസ് ചെയ്തത് ആ പടം. ആ പടത്തോടു കൂടി എനിക്ക് ധാരാളം പടങ്ങൾ വേറെയും കിട്ടി. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ ഒരു ഗാനരചയിതാവായത്.